മാതൃഭൂമി പത്രം എഴുതി ഗവർണറെ ആക്രമിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിടാം. ഇതാരും ഇംഗ്ലീഷിലാക്കി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ തകർക്കാൻ, ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമുണ്ട്. ആ ശ്രമത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായി ഗവർണർ മാറിയിരിക്കുന്നു. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. ഗവർണർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം പ്രസിഡന്റിനോട് മാത്രമാണ്. ശരിയാണ്. പക്ഷെ ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ ഒരു ആവശ്യം വന്നു, ഈ ഗവർണറും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പദവിയാക്കിയാലോ. അപ്പൊ അംബേദ്കർ ചോദിച്ചു, ഒരു അധികാരമില്ലാത്ത പദവിയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ? അതുകൊണ്ട് ഇങ്ങനെ തന്നെ മതി അംബേദ്കർ. അന്ന് ചാൻസലർ ഞങ്ങൾ കൊടുത്ത പദവിയാണ്. ചാൻസലർ നിയമസഭ നൽകിയ അധികാരം മാത്രമാണ്. ഗവർണർക്ക് രാഷ്ട്രപതിയോട് മറുപടി പറഞ്ഞാൽ മതി. ചാൻസലർ വേണമെന്ന് വെച്ചാൽ നിയമസഭ കമ്മിറ്റിക്ക് വിളിക്കാം. അതുകൊണ്ടാണ് പൂഞ്ചി കമ്മീഷൻ പറഞ്ഞു, സർക്കാരിയ കമ്മീഷൻ പറഞ്ഞു, ഗവർണർ ചാൻസലറുടെ പദവി, ആ പദവി കൂടി വഹിക്കുമ്പോൾ പല പ്രായോഗികമായ സങ്കീർണതകളും ഉണ്ടാകും. അതുകൊണ്ട് രണ്ട് കമ്മീഷനുകൾ പറഞ്ഞു, ഗവർണർമാർ ചാൻസലർമാരാകാനേ പാടില്ല. കോടതിക്ക് ഗവർണർക്ക് സമൻസ് അയക്കാൻ പറ്റില്ല, കോടതിക്ക് ചാൻസലർക്ക് സമൻസ് അയക്കാം. കോടതിക്ക് ഗവർണറെ വിളിച്ചു വരുത്താൻ പറ്റില്ല, ഇമ്മ്യൂണിറ്റി ഉണ്ട് ഭരണഘടനയിൽ. ചാൻസലറെ കോടതിക്ക് വിളിച്ചു വരുത്താം. വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ സമരം ചെയ്യുമില്ല, വിദ്യാർത്ഥികൾ ചാൻസലർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. ചാൻസലർക്കെതിരെ സമരം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കാനാണ്. ഞങ്ങൾ ഒരു ബില്ല് കൊണ്ടുവന്നു. UGC പറഞ്ഞു, വൈസ് ചാൻസലർ നിയമിക്കുന്ന കമ്മിറ്റി 5-അംഗ കമ്മിറ്റി ആയിരിക്കണം. അതിലൊരാൾ UGC പ്രതിനിധി ആയിരിക്കണം. സുപ്രീം കോടതി പറഞ്ഞു, നേരത്തെ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് UGC റെഗുലേഷൻ അല്ല, സംസ്ഥാന നിയമമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതി മറ്റൊരു വ്യാഖ്യാനം നൽകി, UGC ആണ് പ്രധാനം. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു, സംസ്ഥാനങ്ങൾ UGC റെഗുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ നിയമം മാറ്റണം, ഭേദഗതി ചെയ്യണം. ഞങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിച്ചു. അതിനടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി നിയമം ഭേദഗതി ചെയ്തു. 5 അംഗങ്ങളുടെ സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാൻ, അതിലൊരാൾ UGC പ്രതിനിധി, മറ്റൊരാൾ ചാൻസലറുടെ പ്രതിനിധി, വേറൊരാൾ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി, മറ്റൊരാൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പ്രതിനിധി. അങ്ങനെ 5 പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആ കമ്മിറ്റി അപേക്ഷകൾ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി ഒരു പാനൽ ചാൻസലർക്ക് നൽകണം. ആ പാനലിൽ 3 പേരുണ്ടായിരിക്കണം. നേരത്തെ ഒരാളുണ്ടെങ്കിലും കൊടുക്കാമായിരുന്നു, അതും മാറ്റി ഞങ്ങൾ. ഇത് അംഗീകരിച്ചില്ല. കമ്മിറ്റി തീരുമാനമെടുക്കുന്നത് ഏകകണ്ഠമായോ ഭൂരിപക്ഷ പ്രകാരമോ ആയിരിക്കണം തീരുമാനിച്ചു. ഗവർണറുടെ ചോദ്യം ഞങ്ങൾ ഇത് വിശദീകരിക്കാൻ ചെന്നല്ലോ. അപ്പൊ ഗവർണർ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ഭൂരിപക്ഷം പറ്റില്ല. അപ്പൊ ഞാൻ അമേരിക്ക ജഡ്ജ്മെന്റുകൾ എന്താണ്, കമ്മിറ്റി കമ്മിറ്റി എങ്ങനെ തീരുമാനമെടുക്കുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് മെജോറിറ്റി എല്ലാം കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പേര് തരാം, ആ പേര് ഇന്ന് ഞാൻ തെരഞ്ഞെടുക്കും. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, അങ്ങനെയാണെങ്കിൽ പിന്നെ UGC പറയേണ്ടത് UGC ഒരു പേരയച്ച് ചാൻസലർക്ക് കൊടുക്കുക, മറ്റാളുകൾ ചാൻസലർക്ക് പേരയച്ചു കൊടുക്കുക. കമ്മിറ്റി വേണ്ടല്ലോ, കമ്മിറ്റി കളക്റ്റീവ് ഫങ്ഷനിങ് ആണ്. ലോകത്തെല്ലായിടത്തും കമ്മിറ്റി കൂട്ടായി പ്രവർത്തിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ചാൻസലർ അത് ചാൻസലർ അതിനടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന വ്യവസ്ഥ ഗവർണർ അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? അത് ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ തുടരാൻ താല്പര്യമുള്ളത് യൂണിവേഴ്സിറ്റികളെ സംഘവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ്, സഫ്രണൈസേഷൻ. അതിന്റെ തുടർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു, ചാൻസലർ ആയിരിക്കാൻ താങ്കൾക്ക് അധികാരമില്ല. ചാൻസലർ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധമുള്ള ഒരാളായിരിക്കണം, അതിനൊക്കെ ഔന്നത്യമുള്ള ആളായിരിക്കണം. പുതിയ ബില്ലും കൂടി പാസ്സാക്കി. സുപ്രീം കോടതി പറഞ്ഞു, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന് പ്രാമുഖ്യം, തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിന്റെ തീരുമാനത്തെ
തെരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിക്ക് അട്ടിമറിക്കാൻ അധികാരമില്ല, സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ ഒപ്പിട്ടില്ല. നിയമസഭ തീരുമാനിച്ചു ചാൻസലറായി ഗവർണർ തുടരേണ്ടതില്ല. നിയമസഭ എടുത്ത തീരുമാനം പൂർണ്ണമായും ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. ഏതെങ്കിലും ഒരു ചാൻസലർ ഇതുപോലെ പ്രവർത്തിക്കുമോ? ഗവർണർക്ക് ഒരു പ്രത്യേകത, 35 വയസ്സായാൽ മതി, ആർക്കും ഗവർണറാകാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണേ പ്രായപൂർത്തിയാകും വേണം, സൗണ്ട് മൈൻഡും വേണം. അതുപോലും ഗവർണർക്ക് വേണ്ട, 35 വയസ്സ് മതി. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം അവിടെ പോയി പ്രവർത്തിക്കുമ്പോ അദ്ദേഹം അടത്തിയ കാര്യങ്ങളൊന്നും വിശദീകരിക്കുമില്ല. സർവകലാശാലയിലെ വൈസ് ചാൻസലർ യു ജി സി പറയുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഹെഡ് ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി, യൂണിവേഴ്സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വൈസ് ചാൻസലറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമം, ചാൻസലർക്ക് അധികാരങ്ങളുണ്ട്, വൈസ് ചാൻസലർക്കുമുണ്ട്. ലോകമെങ്ങും ആദരിക്കുന്ന ശാസ്ത്രജ്ഞൻ പണ്ഡിതൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിളിച്ചിട്ട് കൂലി വേലക്കാരനെ പോലെ അധിക്ഷേപിക്കാൻ ഏത് സംവിധാനമാണ് ചാൻസലർക്ക് അധികാരം നൽകുന്നത്? ജനാധിപത്യത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ബോധം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നു. അദ്ദേഹം മിഠായി തെരുവിലൂടെ നടന്നത് നല്ലത്, കാരണം കേരളത്തിൽ ഏതൊരാൾക്കും ഏത് സമയത്തും ഏത് തെരുവിലൂടെയും സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്ന അത്രയും ഭദ്രമാണ് ക്രമസമാധാനം. സ്വസ്ഥമായിട്ട് നടക്കാം. പിന്നെ ബഹളം ഉണ്ടാക്കി പോയാൽ നമ്മുടെ ഉത്തരവാദിത്ത ഭരണഘടനാ പതിവില്ലല്ലേ. മാതൃഭൂമി പത്രം എഴുതി, ഗവർണറെ ആക്രമിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിടാം. ഇതാരും ഇംഗ്ലീഷിലാക്കി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് വിധി വായിച്ചാൽ മനസ്സിലാക്കും എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത്. അപ്പൊ കേരളത്തിൽ ഞങ്ങൾ ഗവർണറുമായിട്ടൊരു പരസ്യ ഏറ്റുമുട്ടലേയും വരുമില്ല. ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയവൽക്കരണം ശ്രമിക്കുമ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു നേരിട്ട്.